റാക്ക് വാസ് ആക്ച്വലി ഒരു ഫാമിലി ഫിലിം ആയിരുന്നു. ആക്ച്വലി ബസു ഭട്ടാചാര്യയുടെ ബസു ഭട്ടാചാര്യ അച്ഛനും വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മോൻ അതാണ് ബാബ്ല ആദിത്യ ഭട്ടാചാര്യ. അപ്പൊ ആദിത്യ ഭട്ടാചാര്യയുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു. അപ്പൊ വാസുദ വന്ന് അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ ഞാനൊരു മോൻ ഇങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ട്, സഹായിക്കാൻ വെക്കുമ്പോ എന്ന് വെച്ചപ്പോ നമുക്ക് അന്ന് ഒരു മിച്ചൽ ക്യാമറയും എക്യുപ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഈ നമ്മുടെ ഡോക്യുമെന്ററിക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എനിക്കും പ്രസാദ് ലാബുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള സമയമാണ് ആ സമയം. സന്തോഷ് എനിക്ക് വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് കഴിഞ്ഞു വന്ന് നിൽക്കുന്ന സമയം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓക്കെ പിന്നെ സന്തോഷിനെ വേണമെങ്കിൽ എടുത്തോളൂ, പിന്നെ സംഗീത് വരും വേണമെങ്കിൽ പ്രൊഡക്ഷൻ നോക്കാം. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ബോംബെ പോകുന്നത് അതിനുവേണ്ടിയാണ്. അമീർ ഖാൻ ആയിരുന്നു ആ സിനിമ. അതെ, അമീർ ഖാൻ. അമീർ ബാബ്ലയുടെ അടുത്ത ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാബ്ല കാട്ടറോഡിൽ താമസിക്കുന്നെങ്കിൽ അമീർ വാസൻ പാലിഹിൽ. ശരി. അപ്പോൾ അതിൻ്റെ കോമഡി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇമ്മ ഫോൺ വിളിക്കും, അമീർ ഫ്രീ ആണോ എന്നാ ബാ. അങ്ങനെയായിരുന്നു ഷൂട്ടിങ്. അല്ലാതെ ഒരു പ്രത്യേക നമ്മുടെ കൊച്ചു യൂണിറ്റ് ആയിരുന്നു, ഞങ്ങളെല്ലാം കൂടെ 6-7 പേര് ഇവിടുന്ന് വന്ന് ലൈറ്റെല്ലാം കൊണ്ടുവന്ന്. അപ്പം അന്ന് ഈ നമുക്ക് ഹിന്ദിയുടെ ഒന്നും അറിയാൻ വയ്യ, നമ്മൾ പോകുന്നു. അപ്പം അവിടെ കൊച്ചു പടമായിരുന്നു അത്, വലിയ പൈസ ഒന്നുള്ള പടമല്ല. ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ്. അയ്യോ ആയിരുന്നു അത്. അല്ല ടെക്നിക്കലി പറഞ്ഞു സന്തോഷിൻ്റെ വളരെ ബെറ്റർ വർക്ക്. അന്ന് അക്ഫ ഹൈ സ്പീഡ് ഫിലിം ടെസ്റ്റ് ചെയ്ത് വളരെ വളരെ പുഷ് ചെയ്ത പടമാണ്. അത് നല്ല വെരി നൈസ്ലി ഷോർട്ട് ഫിലിമാണിത്. നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു ആമീറിൻ്റെ, പങ്കജ് കപൂറിൻ്റെ, സുപ്രിയ പതക്കിൻ്റെ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഷൂട്ടിങ്ങിന് ഒരു ജനറേറ്റർ വേണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഞാനൊരു ജനറേറ്റർ. ഞങ്ങൾ ജനറേറ്റർ ഷൂട്ട് ചെയ്തു. രാത്രി നൈറ്റ് ഷൂട്ടായിരുന്നു. 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാരൊക്കെ വന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ ഈ ജനറേറ്റർ വെച്ച് പിന്നെ ഷൂട്ട് ചെയ്യുന്നേ? അപ്പൊ ഞങ്ങൾ ജനറേറ്റർ അവിടെ അവിടെ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ. സോ യു നീഡ് ബ്ലിംഡ് ജനറേറ്റർ. ജനറേറ്റർ സൗണ്ട് കൊടുക്കരുത്, അതിന് വല്ലാത്ത വലിയ പൈസയാ. അതൊക്കെ നമുക്ക് ആ ഒരു ബഡ്ജറ്റ്. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി അറിയാനും വയ്യ. അന്നെന്താന്ന് എനിക്ക് അറിയാനേ വയ്യ. ഒരു ജനറേറ്റർ ബ്ലിംഡ് ക്യാമറ കേട്ടിട്ടുണ്ട്, ബട്ട് നോട്ട് ബ്ലിംഡ് ജനറേറ്റർ. അപ്പൊ ദാറ്റ് വാസ്. അപ്പോൾ പോലീസുകാർ വന്ന് നിർത്തി ഷൂട്ടിങ് അപ്പോഴാണ് മനസ്സിലായത് ഓ ഇത് ഇതെങ്ങനെയാണ് പ്രശ്നം. പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ മലയാളം ടെക്നീഷ്യൻസോ ലൈറ്റ് മാനോ ഒക്കെ ബ്രില്യൻ. തീർച്ചയായിട്ടും സന്തോഷം. അപ്പോൾ പറഞ്ഞു തന്ന ഓൺലി തിങ്ക് നമുക്ക് വളരെ കുറച്ച് ലൈറ്റ് മതി, ഇത് പുഷ് ചെയ്ത് നോക്കാം. ഓൺലി പ്രാക്ടിക്കൽ വെച്ച് ചെയ്യാം. അപ്പോൾ എല്ലാം 250 ബൾബ്സ് മേടിച്ച് വെച്ച് ഇതൊക്കെ ഞങ്ങൾ കേബിളില്ല, അവിടെ കേബിളിൽ നിന്ന് ഞങ്ങൾ മോട്ടിക്കുമായിരുന്നു കറണ്ട് ഈ ഈ ഷൂട്ടിങ്ങിനൊക്കെ. ബട്ട് ഇറ്റ് വാസ് വണ്ടർഫുൾ. അമീറുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി അതിൽ. അതെ, അതിപ്പോഴും ഉണ്ട്. പക്ഷെ അമീറൊക്കെ ശരി, അമീർ അന്ന് അതാണ് എൻ്റെ രസം. അമീർ അന്ന് കൈമത്തെ കൈമത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അത് തീർന്നിട്ട് പോലും ഇല്ല, അത് തീർന്നിട്ട് പോലും ഇല്ല. അപ്പൊ ആ സമയത്താണ് ഇയാളുടെ അങ്കിളാണല്ലോ നസീർ ഹുസൈൻ. അപ്പൊ നസീർ ഹുസൈൻ മനസ്സിലാവുന്നു ഇയാളൊരു പടം തീർത്തെന്ന്. അപ്പൊ അപ്പോഴും ടെൻഷനായി. അപ്പൊ അപ്പൊ അമീർ അങ്ങനെ ഈ അങ്കിളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെ ഒരു പടം എടുക്കുന്നു. അപ്പൊ ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പൊ ഞങ്ങളെ വിളിച്ചു. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്, ദേ ഐ ആം സ്പെൻഡിങ് 2 crore ഓൺ ദിസ് പ്രൊമോഷൻ ആസ് എ ഹീറോ. ഞങ്ങൾ ചുമ്മാ മണ്ടത്തരമൊന്നും കാണും. ഞങ്ങൾ ഞാനില്ല, ഞങ്ങൾ അങ്ങനെ റിലീസ് ചെയ്യാനുള്ള ഐഡിയ ഇല്ലായിരുന്നു. വി റാദർ വെയിറ്റ് ഫോർ റിലീസ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. ഇയാള് വേറൊരു ലെവലിലായി. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മനസ്സിലായി നമ്മുടെ കയ്യിലെ ഒരു പടം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നു. എനിക്കറിയാം രാജേഷ് എത്ര പേരെന്ന് വന്ന് എവറി ടെറിട്ടറി അഡ്വാൻസ് വന്ന് സോൾഡ് ആണ് പടം. ഒരു അഡ്വാൻറ്റേജ് ആയി. അല്ല പക്ഷെ പറ്റിയെന്ന് വെച്ചാല് ഇവര് പടം കാണുമല്ലോ. ഇത് അങ്ങനത്തെ ഒരു കമേഴ്സ്യൽ പടം അല്ലത് ടോട്ടൽ. അത് പിന്നെ അന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ 200 കുറഞ്ഞൊരു ഷോട്ട് ഇല്ല. ഒരു ഷോട്ട് അങ്ങനെ പോകും. അത് വളരെ അറ്റ്മോസ്ഫിയറിക് ആയിരുന്നു. വെരി ബ്യൂട്ടിഫുള്ളി ഷോട്ട്, പക്ഷെ ഒരു 1 takes. അപ്പൊ അന്നൊക്കെ നമ്മളിങ്ങനെ, ഇപ്പൊ നമ്മള് ജംപ് കട്ട്സ് ഒക്കെ ഉണ്ട്. അന്ന് അതൊക്കെ റൂളിനെതിരല്ലേ, അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കത്തില്ലല്ലോ. അപ്പോ അപ്പൊ ഗ്രാമർ എല്ലാം തെറ്റും. അപ്പൊ ഇത് എനിക്കൊന്ന് ഫസ്റ്റ് പടം, ഇവര് കണ്ട പടം 3.5 മണിക്കൂർ കണ്ടായിരുന്നു ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഈ പടം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അപ്പൊ അന്നൊക്കെ ഞാൻ വെറും ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നല്ലേ ഉള്ളൂ.
പക്ഷെ അത് കാരണം കുറെ ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാം. അന്ന് പരിചയപ്പെട്ടവരാണ് ഇന്നും നമ്മുടെ ബോംബെയിലെ ഫ്രണ്ട്സ് എന്ന് പറയാം. അപ്പോ ഇത് ലെങ്ത് കൂടുതലാണ്, ഞങ്ങൾക്ക് രണ്ടര മണിക്കൂർ മാക്സിമം എന്ന് പറയുന്നു. അപ്പൊ ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആള് ഏതോ ഈ ഫെസ്റ്റിവലിന് ഞങ്ങളുടെ റഷ്യ പോയിരിക്കുക. ആദ്യത്തെ പറഞ്ഞ എന്റെ ഫിലിമിൽ ഒറ്റ റിഫ്രെയിം ആരും കട്ടിയില്ല. അപ്പൊ പിന്നെ ഈ അഡ്വാൻസ് ഒക്കെ തിരിച്ചു വേണം പറഞ്ഞു. അപ്പൊ പ്രൊഡ്യൂസറും പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ എന്ത് അവസാനം എനിക്ക് തോന്നുന്നു അമീർ വിളിച്ചു. അവൻ വിളിച്ചു അത് പറ്റത്തില്ല, വി ഹാവ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഇതെങ്ങനെ റിലീസ് ചെയ്യാം. അങ്ങനെ അപ്പൊ തിരിച്ച് ബാബുള എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ പോയി. അപ്പൊ ഇത് എഡിറ്റ് ചെയ്തത് ശ്രീകൃഷ്ണ പ്രസാദാണ്. അപ്പൊ ഞാനും നാനി, ഞങ്ങൾ നാനിന്നാണ് വിളിക്കുന്നത്, ഞാനും നാനിയും ഓൾമോസ്റ്റ് സെയിം ടൈമില്ല ഫിലിം തുടങ്ങിയ, ഡോക്യുമെന്ററീസ് ഒക്കെ. അപ്പൊ നാനിയുടെ ഫസ്റ്റ് ഫിലിം ആയത്, ഫീച്ചർ ഫിലിം, ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു നാനിക്ക്. അപ്പൊ ഈ അപ്പൊ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞേ, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ എല്ലാം ഫസ്റ്റ് ബ്രണ്ടാ, അതിൽ നിന്ന് വേണം നമ്മൾ കുറയ്ക്കാൻ. അപ്പോ ബാബുള വിളിച്ചു പറഞ്ഞു, സംഗീത് സി വാട്ട് ക്യാൻ ബി ഡൺ. അപ്പൊ ഞാൻ നേരെ ഇതെല്ലാം എടുത്തോണ്ട് മദ്രാസിൽ പോകും. അപ്പൊ അന്ന് നമ്മൾ ഈ ഫ്രെയിമും ഇതും തമ്മിലുള്ള വ്യത്യാസമല്ലോ, സൗണ്ട് കയറിയിരിക്കുകയല്ലേ ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്താലേ സൗണ്ട് എല്ലാം കൂടെ. അപ്പൊ ഇത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ആദ്യം ഫസ്റ്റ് കോപ്പിയിൽ ഒരു മണിക്കൂർ മാറ്റണം, അത് കഴിഞ്ഞ് ആവശ്യമില്ലാത്ത സീൻസ് ഒക്കെ എടുത്ത് മാറ്റണം. അത് സൗണ്ടൊന്നും പ്രശ്നമില്ലാതെ റീമിക്സ് ഒന്നും ചെയ്തില്ല ഞങ്ങള്, ഓൺ ദ ഫസ്റ്റ് കോപ്പിയിലാണ് ഇതൊക്കെ ചെയ്തത്. ഒരു മണിക്കൂർ കുറച്ച്, ഒരു മണിക്കൂർ കുറച്ച്. അപ്പൊ ആ സമയത്തൊക്കെ അമീർ ബോംബെയിൽ നിന്ന് ഓക്കെ ഏത് സീനാ പോയെ ഇത് ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ചിലപ്പോ. അപ്പൊ അതനുസരിച്ച് ഞങ്ങൾ എല്ലാം ചെയ്യും, നെഗറ്റീവ് എല്ലാം എടുത്ത് രണ്ടാമത് റീകോട്ട് ചെയ്ത് ലാബിൽ പോകുമ്പോൾ വിളിച്ചത്, അയ്യോ വേണ്ട ആ സീൻ നല്ല പെർഫോമൻസ്, അത് കിടക്കട്ടെ മറ്റേത് മാറ്റേ. ഇറ്റ് എ ടഫ് ടൈം. പക്ഷെ ആ ഫസ്റ്റ് കോപ്പിയിൽ നിന്ന് എഡിറ്റ് ചെയ്ത പടം ആക്ച്വലി അവസാനം തിയേറ്ററിൽ വന്നത് നാനി ഫസ്റ്റ് കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്ത പടമാണ്. അതിനാണ് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് എഡിറ്റർ ആദ്യമായിട്ട് കിട്ടിയത്. സോ ദാറ്റ് വാസ് എ ബിഗ് തിങ്. അപ്പോൾ അത് അപ്പോൾ ഞാൻ എപ്പോഴും നാനിയോട് പറയും, അത് ഈ ഫസ്റ്റ് കോപ്പിയിൽ ഈ സൗണ്ടൊന്നും അഡ്ജ ജമ്പില്ലാതെ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ അവാർഡ് തന്നെ.